ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമായുടെ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾ അനുബന്ധിച്ച് ബിൻസി കൊച്ചുമ രചന നിർവഹിച്ച് വിജു വർഗീസ് സംവിധാനം ചെയ്ത് ട്രിനിറ്റി കലാവേദി അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ പുതുമുട്ടൻ നാടകം അമൃതം ഗമയ. സരോജം എടിയേ, എടീ സരോജം, നമ്മുടെ സൂഷനെ പറയുന്ന അമേരിക്കയിലേക്ക് പോകാൻ ഇറങ്ങുന്നതി, ഒന്ന് വേഗം മാടി. മക്കളെ ദൈവം അനുഗ്രഹിക്കും. വലിയ നിലയിലെത്തി കഴിയുമ്പോ നമ്മുടെ നാടിനെ സ്കൂളിൽ നിന്ന് മറക്കരുത് കേട്ടോ. ഇല്ല സാറേ, ഈ സ്നേഹമുള്ള നാട്ടുകാരെ ഞാൻ എങ്ങനെ മറക്കും? നിങ്ങളുടെ എല്ലാം സഹായം കൊണ്ടല്ലേ ഞാൻ ഇത്രയും പഠിച്ചത്. അച്ഛ, ഞങ്ങൾ പോയി വരട്ടെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പച്ചനെയും അമ്മച്ചിയും അനിയത്തിമാരെയും നോക്കിക്കോണേ. മോള് ധൈര്യമായി പോകും. ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ
ദൈവം കൈവിടുകയില്ല. അതൊക്കെ എന്തിനാ നമ്മൾ എല്ലാരും കാണിക്കുന്നത്? ഈ അപ്പച്ചന്റെ ഒരു കാര്യം, നമുക്ക് റെഡിമേക്ക് വേണ്ടേ? ഈ പ്രശസ്തി എനിക്ക് തീരെ ഇഷ്ടമല്ല. അയ്യേ, ഇത് ടിക്കറ്റ് അല്ലേ? എന്താ എന്താ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിനെ പിഴയടക്കാനുള്ള ടിക്കറ്റ്? എങ്കിലും എന്റെ ഫിലിപ്പേ, നീ പറ്റിച്ചു പറ്റിച്ചു നിന്റെ അപ്പനെയും പറ്റിച്ചു. ആ ഫിലിപ്പേ, നീ വലിയ മെക്കാനിക് ആണല്ലോ,
ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ തുണി അലക്കുന്നില്ല, ഒന്ന് നോക്കിക്കേ. വരിയേ ഒന്ന് ഓണാക്കി. ആ ഓണാക്കി. സ്റ്റാർട്ടായല്ലോ, വെള്ളം വീഴുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താ കുഴപ്പം? തുണി അലക്കുന്നില്ലന്നേ. തുണി ഇട്ടോ? ഇതിവിടെ ബക്കറ്റിലുണ്ട്. എടാ ഈ തുണി എടുത്ത് ഇതിലിടണം, എങ്കിലേ അലക്ക് നടക്കൂ. ഞാൻ വിചാരിച്ചു സ്വിച്ച് ഇടുമ്പോ വാഷിംഗ് മെഷീൻ തന്നെ തുണി എടുത്ത് അലക്കിക്കൊള്ളും. എന്റെ ദൈവമേ, ഈ അമേരിക്കയിലെ ഓരോ യന്ത്രങ്ങളെ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കും? ചൂഷന്നെ, ആദ്യമൊക്കെ എല്ലാവർക്കും അബദ്ധം പറ്റും, പിന്നെ എല്ലാം ശരിയാകുന്നേ. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. നമുക്കിവിടെ സ്ഥലം മേടിച്ച് പള്ളി പണിയാനുള്ള അനുവാദം നമ്മുടെ മെത്രാപ്പോലിത്ത തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുപേര് പോയി ഒരു സ്ഥലം കണ്ടു, കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മുടെ ആണുങ്ങളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണല്ലോ. എന്നാലും സാരമില്ല, ഞങ്ങൾ പെണ്ണുങ്ങളെ ഓവർ ടൈം ജോലി ചെയ്യാൻ കുറിയച്ചാൽ. നമ്മൾ ആണുങ്ങളെല്ലാം കൂടി കാട് വെട്ടിത്തെളിക്കാം. എന്താണേലും നമ്മുടെ സ്വന്തം മതി, അത് നമുക്ക് സാധ്യമാക്കണം. മക്കളെ, അതിന്റെ ആരംഭത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ നാടകത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാകാരന്മാർ. വിതയ്ക്കുന്നതെല്ലാം പറയുന്ന ട്രിനിറ്റിയുടെ ചുണക്കുട്ടൻ, കഠിനാധ്വാനിയായ രാഘവൻ എന്ന കഥാപാത്രത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു സജീവ് വർഗീസ് കൊട്ടാരക്കര. രാഘവന്റെ പ്രിയ പത്നിയായ സരോജ എന്ന കഥാപാത്രത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വിജി മാത്യു കോട്ടയം. അപ്രപാളികളിൽ അബ്ദു എന്ന കഥാപാത്രത്തെ തന്റെ വേഷവിധാനത്തിലൂടെയും അഭിനയ മികവിലൂടെയും അനശ്വരമാക്കിയ ട്രിനിറ്റിയുടെ സ്വന്തം റിജു രാജൻ. പത്തിരിയും ഇടിയിറച്ചിയും കൊണ്ട് നമ്മുടെ നാവിൽ വെള്ളം മുടിച്ച നബീസ എന്ന കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അനശ്വരമാക്കിയത് ആൻസി വർഗീസ് അടൂർ. ഏതൊരു വിഷമഘട്ടത്തിലും കുടുംബത്തെ ചേർത്തു പിടിച്ച് പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അമ്മച്ചിയായി എത്തുന്നത് അച്ചമ്മ ജോസഫ് നിലമ്പൂർ. ഏത് പ്രതിസന്ധിയിലും ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന അപ്പച്ചനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ട്രിനിറ്റിയുടെ ആദ്യകാല മെമ്പർ, തേക്കിന്റെയും സ്വർണ്ണധനിയുടെയും നാടായ നിലമ്പൂരിൽ നിന്നും എത്തിയിട്ടുള്ളതുമായ ജോസഫ് കെ ജോസഫ്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെയും വിവേകത്തിന്റെയും ജീവിതത്തിന്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു തന്ന അധ്യാപകനായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ജോസ് കല്ലുപാറ. തന്റെ പാചക വൈദഗ്ധ്യം കൊണ്ട് മറ്റുള്ളവരെ നിഷ്പ്രയാസം കയ്യിലെടുക്കുന്ന അമേരിക്കൻ പ്രവാസിയായ ഏലിക്കുട്ടി എന്ന കഥാപാത്രമായി അനീഷ സക്കറിയ കോട്ടയം. പോലീസ് ടിക്കറ്റുകൾ പോലും തനിക്ക് കിട്ടിയ അംഗീകാരമായി കരുതുന്ന പൊങ്ങച്ചക്കാരൻ ഗ്യാസ് സ്റ്റേഷൻ മുതലാണ് ഫിലിപ്പ് എന്ന കഥാപാത്രമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നാട്ടിൽ നിന്നും വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലുള്ള മക്കളുടെ അടുത്തെത്തിയ അഭിമാനിയായ അപ്പച്ചനായി പാസഡേനയുടെ എല്ലാമെല്ലാമായി അമേരിക്കയിൽ തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയും ഉറ്റ സുഹൃത്തും പണിയുവാൻ പോകുന്ന പള്ളിയുടെ സ്ഥിരം ട്രസ്റ്റിയായി സ്വപ്നം കാണുന്നതുമായി പുലീച്ചനായി എന്ന കൊച്ചിൻ അനി. തന്റെ വേഷവിധാനത്തിലൂടെ ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുമായി മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തയായി നിൽക്കുന്ന സാറാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കൊച്ചിയിൽ നിന്നുള്ള കലാകാരി ഷീനു കോശി. എന്തിനേയും വെട്ടിനിർത്തുന്നതിൽ തന്റെ പ്രാവീണ്യം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നച്ചനായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. എല്ലാ മതക്കാർക്കും സ്വീകാര്യനായ നാട്ടുകാരുടെ കണ്ണിലുണ്ണി പാപങ്ങളുടെ മനസ്സ് തൊട്ടറിയുന്ന നമ്മുടെ സ്വന്തം റെവറന്റ് ജോർജ് ഫെർണാണ്ടസായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് സതീഷ് ധാരാവി. അമേരിക്കൻ പ്രവാസികൾ
വിശ്വാസികളുടെ ഇടയിൽ സുവിശേഷ ദൗത്യവുമായി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാർത്തോമ സഭയുടെ പുരോഹിതനായ റവറന്റ് അലക്സാണ്ടർ അരിപ്പൊഴിയുടെ വേഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ തോമസ് ധാരാളം സ്വപ്നങ്ങളുമായി തന്റെ ചെറുപ്രായത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറി പ്രതിസന്ധികളിൽ തളരാതെ ഇപ്പോൾ 70 വയസ്സിലും തന്റെ വിശ്വാസത്തെ കൈവിടാത്ത വനിത എന്ന കഥാപാത്രമായി അനിയൻ കുഞ്ഞ് പത്തനാപുരം. ദൈവവചനത്തിൽ അടിയുറച്ച വിശ്വാസിയും 2-3 ജോലി ചെയ്ത് കുടുംബത്തിന്റെ താങ്ങും തണലുമായി മക്കളെയും കൊച്ചുമക്കളെയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതുമായി ശൂഷന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ട്രിനിറ്റിയുടെ സ്വന്തം കലാപ്രതിഭ സീന വർഗീസ് കോന്നി. വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ മകതരത്വവും സസ്യസുന്ദരവും പ്രകൃതി രമണീയതയും കൊണ്ട് ലോകപ്രസിദ്ധമായ റാണിയിൽ നിന്നും കലയുടെ കലാകാരൻ വിനോദ് ചെറിയൻ റാന്നി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം അമേരിക്കയിലെ ബിസിനസ്സുകാരനായ പുതുപ്പണക്കാരൻ സോളമൻ. ബ്യൂട്ടി പാർലറിൽ നിന്ന് ബ്യൂട്ടി പാർലറിലേക്കുള്ള പാലായനത്തിനിടയിലും താൻ എല്ലാം തികഞ്ഞ വിശ്വാസിയാണെന്നുള്ള അല്പം അഹങ്കാരത്താൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനായ സോളമന്റെ ഭാര്യ സിസിലിയെ തന്റെ അഭിനയ മികവ് കൊണ്ട് അനശ്വരമാക്കുന്നത് നമ്മുടെ സ്വന്തം സുജൻ ആയോ. അമേരിക്കയിൽ ജനിച്ചു വളർന്നതാണെങ്കിലും നല്ലതുപോലെ മലയാളം സംസാരിക്കുന്ന സോളമന്റെയും സിസിലിയുടെയും ഉഴപ്പനായ മകൻ ഡെന്നിസായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു അതുൽ ജോൺ. ാകുവാനുള്ള മത്സരത്തിനിടയിൽ ആരാധനയിലും സൺഡേ സ്കൂളിലും പങ്കെടുക്കുവാൻ സമയമില്ലാത്ത പാവം രണ്ട് കുട്ടികൾ സോളമിന്റെയും സിസിലിയുടെയും മക്കളായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു നിരവധി കഥകളും നാടകങ്ങളും ഉപന്യാസങ്ങളും പ്രബന്ധങ്ങളും രചിച്ച അനുഗ്രഹീത എഴുത്തുകാരിയും അധ്യാപികയും നമ്മുടെ ഇടവക വികാരി റവറന്റ് സാം കെ ഈശോ അച്ഛന്റെ പത്നിയുമായ പാമ്പാടിയിൽ നിന്നുമുള്ള ബിൻസി കൊച്ചമ്മയുടെ തൂലികയിൽ നിന്നും ഉടലെടുത്ത എന്ന ഈ നാടകം ഹ്യൂസ്റ്റണിലെ ആദ്യത്തെ മലയാളം FM റേഡിയോയിലൂടെയും ദൃശ്യമാധ്യമ രംഗത്തെ മലയാളം IPTVയിലൂടെയും അമേരിക്കൻ പ്രവാസി മലയാളികളുടെ ശ്രദ്ധയാകർഷിക്കുകയും ട്രിനിറ്റി യുവജന സഖ്യത്തിന്റെ സെക്രട്ടറിയായി സംഘാടക മികവിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതുമായ അനുഗ്രഹീത സംവിധായകൻ ശ്രീ വിജു വർഗീസ് ചരണാഗതി. ഈ നാടകം നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ അണിയറയിൽ പ്രവർത്തിച്ചവർ റവറന്റ് ജീവൻ ജോൺ അച്ഛൻ, മെർലിൻ കൊച്ചമ്മ, ജിനു ജോർജ്, അതുൽ ജോൺ, ജസ്റ്റിൻ ഈശോ, ജെബിൻ സാം ഈശോ. ഓക്കെ ഓക്കെ ശരി ശരി. സിസിലിയേ, സിസിലിയേ, എന്താ മനുഷ്യ ഇത്ര രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ? എടീ പള്ളിന്ന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. മനുഷ്യർ ഒന്നാമത് ഇവിടെ തീ പിടിച്ചിരിക്കുക. അച്ഛന് വേറെ പണിയൊന്നും ഇല്ലേ? വെള്ളം പിരിവിനും ആയിരിക്കും. പുതിയ ബിൽഡിംഗും മറ്റും പണിയുന്നുണ്ടെന്ന് കേട്ടു. ആകെ ഒരു അവധി കിട്ടിയതാ. എല്ലാരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചതാ. അതാണെങ്കിൽ ഇങ്ങനെ എന്താടാ എന്താടാ മോളെ? ആരാ ആരാ വരുന്നത്? ഓ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നെന്ന്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനാ അച്ഛനോട് പറഞ്ഞത് ഇവിടെ വരെ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. എത്ര അച്ഛന്മാരും തിരുവേണിമാരും സുവിശേഷകരും കയറി ഇറങ്ങിയ വീടാ. അന്നൊക്കെ എന്ത് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇതാ ഈ അമ്മച്ചി എന്നും പള്ളി വിടണ്ടെന്ന് ഞാൻ പറയുന്നേ. ഓരോ വേടാകൂടെ ഒപ്പിച്ചുകൊണ്ട് വന്നോളൂ. മോളെ അങ്ങനെ പറയരുത്. വെറും $8 കൊണ്ട് അറിഞ്ഞിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഈ ദേശത്ത് ഞാനും നിന്റെ അപ്പച്ചൻ വറീച്ചായനും എത്തിയപ്പോ എന്റെ അപ്പൻ തന്ന ബൈബിളും ദൈവവും മാത്രമേ കൂട്ടിലുണ്ടായിരുന്നുള്ളൂ. ഓർത്ത് നോക്കിയ എന്തൊരു അത്ഭുതമാ. എത്ര കഷ്ടപ്പെട്ടു, ഭാഷ അറിയാതെ എത്ര പരിഹാസം കേട്ടു. ഓ മതി അമ്മച്ചി, നിർത്തി പഴംപുരാണ്. അമ്മച്ചി ഞങ്ങളത് എത്ര കേട്ടതാ, വീണ്ടും വീണ്ടും എന്തിനാ ഈ പറയുന്നേ? കേൾക്കുകയും ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം മോനെ. സിസിലി, കുരുത്തൻ്റെ പിള്ളേരെല്ലാം വിളിച്ചെണ്ണിപ്പിച്ചേ, അല്ലെങ്കിലേ അച്ഛൻ വന്നു പോയാൽ അതൊന്നും ആരും എണ്ണിക്കത്തില്ല. അതെങ്ങനാ, രാത്രി 2 വരെ മൊബൈലിൽ തോണ്ടി ഇരിപ്പല്ലേ? അപ്പച്ചന് ചുമയം പിടിച്ച് തണുപ്പത്തൊന്ന് കേറി പോകാൻ മേലെ. എത്ര നേരം ഈ മുറിയിൽ തന്നെ കിടക്കുന്നത്? ആഹാ, സമയം 10 ആയതേ ഉള്ളൂ. ഇന്ന് നേരത്തെ ആണല്ലോ വരവ്. അച്ഛൻ വരുന്നു. ആരുടെ അച്ഛൻ?
അയ്യോ, ആരുടെ അച്ഛനല്ല, പള്ളിയിലെ അച്ഛൻ. അച്ഛനോ? എന്തിന്? നീ പള്ളിയിൽ പോയിട്ട് എത്ര നാളായി? അത് ചോദിക്കാൻ വരുമായിരിക്കും. ഞാനിവിടെ ഇരിക്കുന്നില്ല, എനിക്കേ വേറെ പണിയുണ്ട്. ഇന്നെന്റെ റിസൾട്ട് വരുന്ന ദിവസം അറിയില്ല. നീ എങ്ങും പോകുന്നില്ല, ഇവിടെ കാണണം റിസൾട്ട്. വീട്ടിൽ ഇരുന്നാലും അറിയാലോ. മമ്മി, നീ വേഗം ചെന്ന് ബാക്കിയുള്ള നിങ്ങളെ കൂടി വിളിച്ചേ. എടി, ഇവിടുത്തെ ബൈബിൾ എന്തിയേ? ഉപയോഗിച്ചിട്ട് കുറെ നാളായില്ലേ, തപ്പി എടുക്കണം. എല്ലാരും കൂടെ പെട്ടെന്ന് ബൈബിള് തപ്പി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ബൈബിള് ചോദിച്ചപ്പോ തപ്പിയിട്ട് കിട്ടിയില്ല. അവസാനം ഷോക്കേസിൽ തുറന്ന അച്ഛൻ തപ്പി എടുത്തു. എന്നിട്ട് ഒരു തട്ട്. പൊടി പറക്കുന്നത് കണ്ട് ഹോ, എന്റെ തോലി ഒഴിഞ്ഞു പോയി. ഇവിടുന്ന് പോയപ്പോ മുതൽ പൊടിയടിച്ച് അച്ഛന് വലിയായെന്ന കപ്പിയാറി പറഞ്ഞു നടന്നു. ഓ, ഇവിടെ ഇതല്ലാതെ വേറെ ബൈബിൾ ഉണ്ടോ? ഇത് അവിടെ കൊണ്ടുവയ്ക്കും. ഈ ചെളി പിടിച്ച മുഷിന്റെ ബൈബിളേ, അത് അമ്മച്ചിയുടെ മുറിക്കാതെ തന്നെ അങ്ങ് വെച്ചാ മതി. മോളെ, സിസിലി, എന്റെ അപ്പൻ എനിക്ക് തന്ന സമ്പാദ്യമാ ഇത്. പ്രതിസന്ധികൾ വന്നപ്പോ തളരാതെ ചേർത്ത് നിർത്തിയ വചനമാണിത്. ഇതെന്റെ ആദ്യ വിവാഹിക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇത് വെക്കാം. ഇത് നിറച്ച് പൊടിയാണല്ലോ. അച്ഛന്റെ കണ്ണി പൊടിയിടാൻ അത് മതിയടാ. അച്ഛൻ എത്തിയെന്ന് തോന്നുന്നു. അച്ഛാ, വാ, കേറി വന്നെ. വാ, ഇവിടെ ഇരിക്ക. മരിച്ചായോ? ചുമയൊക്കെ എങ്ങനുണ്ട്? കുറവുണ്ടോ? പ്രായമെങ്കിൽ എഴുതിയിരിക്കല്ലേ. എന്തേ സൂഷന്ന അമ്മച്ചി, കിടക്കുവാണ്. എടി, അമ്മച്ചി ഇങ്ങോട്ട് വിളിക്കാം. അമ്മച്ചി, അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നെ. എന്താ അച്ചോ, അച്ഛന്റെ മുഖത്തൊരു സങ്കടം പോലെ. ഒന്നും പറയണ്ടേ അമ്മച്ചി, ഇങ്ങോട്ട് വരുന്ന വഴിക്കാണല്ലോ നമ്മുടെ തോമാച്ചായന്റെ വീട്. ഇന്ന് അച്ചായന്റെ ബർത്ത്ഡേ കൂടിയാണ്. എന്നാ അവിടെ നിന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. വിളിച്ചു പറയാതെ കയറി ചെന്നത് വലിയ അബദ്ധമായി പോയിട്ടുണ്ട്. ഓ, തോമാച്ചായന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂട്ടുകാരൊക്കെ കൂടിയിരിക്കായിരുന്നു. തോമാച്ചായ മദ്യക്കുപ്പിയുമായി കൂട്ടുകാരും ഭവ്യതയോടെ ഗ്ലാസുമായി ചുറ്റിലും. അവരിന്ന് മദ്യപിക്കായിരുന്നു അമ്മച്ചി ഇതുപോലൊരു സ്വീകരണ മുറിയിൽ. എന്നെ കണ്ടിട്ടും ആർക്കും ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല. തോമാച്ചായന്റെ ഭാര്യയും മരുമകളും കൊച്ചുമക്കളും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ മുമ്പിൽ വെച്ച് കള്ളു കുടിയും സിഗരറ്റ് വലിയും. ഇപ്പോ കുടിക്കാത്തവരായിട്ട് ആരുണ്ട് അച്ഛോ? സോളമാ, വേണ്ട. അച്ഛന് നാണക്കേടായി പോയി അല്ലയോ? അതല്ല പറയിച്ചായ, തോമാച്ച നിന്നോട് പറയാ, ഞാൻ അച്ചായന്റെ കൊച്ചുമക്കളെ ഉപദേശിച്ച് നേരെയാക്കണം. ബിബിഎസിനും സൺഡേ സ്കൂളിലും പോകാൻ അവർക്ക് മടിയാണത്ര. ഈ മാതൃകയില്ലാത്ത അച്ചായന്റെ കൊച്ചുമക്കളെ ഞാൻ ഉപദേശിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അമ്മച്ചി? അതൊക്കെ പോട്ടെ. എടാ സോളമാ, നിന്നെ ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഓ, എന്ത് പറയാനാച്ചോ, കടയൊന്ന് പച്ച പിടിച്ച് വരികയാണ്. ഞാൻ അവിടെ നിന്ന് മാറി നിന്ന അമ്മമാരെല്ലാം കുളവാക്കുന്നേ. ഞായറാഴ്ചയാണ് ഏറ്റവും തിരക്കും കച്ചവടമുള്ള ദിവസം. എടാ മോനെ ഡെന്നീസേ, നിന്നെയും കണ്ടിട്ട് കൊറേ നാളായല്ലോ മക്കളെ. അച്ഛാ, തിരുമേനി വന്നപ്പോ ആദ്യ കുർബാന നടന്നപ്പോ ഞാൻ വന്നിരുന്നു. എടാ, അതിന് നിന്റെ ആദ്യ കുർബാന നടന്നിട്ടേ അഞ്ചാറ് വർഷമായി കാണുമല്ലോ. നിങ്ങളും ആദ്യ കുർബാന ആവാൻ കാത്തിരിക്കായിരിക്കും അല്ലയോ മക്കളെ? Father, we are very busy on Sundays with badminton class and coaching classes. Father, I have dance and taekwondo classes. But I still want to come to Sunday school. It's just that mummy doesn't have enough time to drive me to church. Sisili, veli jolikkanum bodillallo. Pinna enda valli varada? Achu, nammude aaradhanokke etra neelamulladha. Idokke onnu vetti chirikki cheradaakirudu. Etra samaya waste cheyyune. Pinne ippalum covid okke undallo. Maathramalla aaradhanokke zoomilum undallo. Nalla prasanga youtubeilum undu. അതാവുമ്പോ കളിക്കരിയുകയും ചെയ്യാം, ആരാധനയും കാണാം. സിസിലി, നിന്നെ ഏത് ആൾക്കൂട്ടത്തിൽ നോക്കിയാലും കാണാമല്ലോ. അവിടെ വരുന്നവര് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാറില്ലല്ലോ.
പിന്നെ ആരാധനയുടെ നീളമാണല്ലോ പ്രശ്നം. സിനിമ കാണുമ്പോ അത് വെട്ടിച്ചുരുക്കണമെന്ന് പറയാറില്ലല്ലോ. കല്യാണത്തിന് പോയാൽ എത്ര നേരം ആ വെളിയിൽ കാത്തിരിക്കാറുള്ളത്? അപ്പോ നമുക്ക് പ്രാധാന്യമുള്ളതിന് എത്ര സമയവും ചെലവഴിക്കാം. സിസിലി, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ? അതെന്നെ ചോദ്യം ആച്ചാ, ഞാൻ വലിയ പാപിയൊന്നുമല്ല. ഞാൻ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. സ്വർഗത്തിലെ ആരാധനയെ കുറിച്ച് സിസിലിക്ക് എന്തറിയാം? ദൈവത്തോട് കൂടി ഇരിക്കുമ്പോ എന്തിനാ അച്ചോ ഈ ആരാധന? ആ എന്നാ കേട്ടോ, വെളിപാട് പുസ്തകം 4:8-9 വാക്യങ്ങൾ അമ്മച്ചൊന്ന് വായിച്ചേ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. സിസിലി, നിനക്ക് എന്ത് മനസ്സിലായി? അച്ഛാ, അത് സ്വർഗത്തിൽ 24 മണിക്കൂറും ആരാധനയുണ്ട്. 24 മണിക്കൂറും ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് പറയും. ഇത് പറയുമ്പോഴെല്ലാം മൂപ്പന്മാർ ദൈവത്തിന് മുമ്പിൽ കമഴ്ന്നു വീണ് നമസ്കരിക്കും. അച്ഛാ, ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പറയാതെ 1 പ്രാവശ്യമാക്കി ചുരുക്കിയാൽ എന്താണെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്ത തന്നെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി. കഷ്ടിച്ചൊരു മണിക്കൂർ പോലും ആരാധനയിൽ പങ്കെടുക്കാൻ വയ്യാത്ത സിസിലി, നീ എങ്ങനെ സ്വർഗത്തിൽ 24 മണിക്കൂറും നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കും? അച്ഛാ, അത് പിന്നെ. അതെ, ഇവിടെ കുടുംബ പ്രാർത്ഥന എങ്കിലും ഉണ്ടോ? അതെങ്ങനെയാ അച്ഛാ? ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഒത്തിരിയാവും. പിള്ളേരെയും കുറ്റം പറയാൻ പറ്റില്ലേ? അവരും കോച്ചിങ്ങും പ്രാക്ടീസും ക്ലാസും എല്ലാം കഴിഞ്ഞ് വരുമ്പോ 1 നേരമാകും. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന അവരോട് പ്രാർത്ഥനയുടെ കാര്യം കൂടി എങ്ങനെ പറയും? എന്റെ ദൈവമേ, ഇതിലും നല്ലത് നിന്റെ പീഡാനുഭവം തന്നെ ആയിരുന്നു. എന്താ അപ്പച്ചനും അമ്മച്ചും ഒന്നും ഉണ്ടായിരിക്കുന്നത്? അച്ഛോ, നമ്മുടെ പഴംപുരാണം ഒന്നും കേൾക്കാൻ മക്കൾക്ക് താല്പര്യമില്ല, സമയവും ഇല്ല. അച്ഛൻ ഈ ദേശത്ത് പുതിയതാണല്ലോ, അതുകൊണ്ട് അച്ഛനോട് ഒരു കാര്യം പറയാം. ഈ കേട്ടുകേൾവി ഇല്ലാത്ത ദേശത്ത് ഞാനും അച്ചായനും എത്തുമ്പോ കയ്യിലാകെ $8 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളെ ദൈവം ആ വഴി നടത്തിയത്. സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ആരാധിപ്പാൻ ഒരാലയമില്ലാതെ ഞങ്ങൾ വിഷമിച്ചു. ഒരു ചർച്ച് വാടകയ്ക്കെടുത്ത് ആരാധിച്ചു. അവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കി. പിന്നീട് ഞങ്ങൾ പെണ്ണുങ്ങൾ ഓവർ ടൈം ജോലി ചെയ്തു. ആണുങ്ങൾ മണ്ണും കല്ലും ചുമന്നു കാട് വെട്ടിത്തെളിച്ചു ഒരു ദേവാലയം ഉണ്ടാക്കി. അന്ന് ഇന്ത്യൻ കടയൊന്നുമില്ലായിരുന്നു. കുഞ്ഞുങ്ങളെയും നോക്കി ഒരുമിച്ച് ഭക്ഷണവും പാകം ചെയ്ത് വീടുകളിൽ പ്രാർത്ഥന കൂട്ടവും നടത്തി ആരാധിച്ചു. എന്തു സന്തോഷമായിരുന്നു അന്ന്. കിട്ടുന്നതിൽ ഒരു പങ്ക് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. സഹോദരങ്ങളെ കെട്ടിച്ചു വിട്ടു. ദശാംശം വേർതിരിച്ച് ദൈവവേലയ്ക്ക് നൽകി. ദൈവാലയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് പോലെയായിരുന്നു. എന്തൊരു കൂട്ടായ്മയായിരുന്നു, എന്തൊരു അനുഭവമായിരുന്നു. അച്ഛനറിയാമോ, സമ്പത്ത് കൂടുമ്പോൾ ഭക്തി നഷ്ടപ്പെടും, കൂട്ടായ്മ നഷ്ടപ്പെടും. ദൈവവേലയ്ക്ക് നൽകുന്നത് കുറയും. ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, മറ്റെല്ലാത്തിനും സമയമുണ്ട്. ദൈവത്തെ ആരാധിപ്പാനും ദൈവവേലയ്ക്ക് കൊടുക്കാനും സമയവുമില്ല, ധനവുമില്ല. നീ ഇതൊന്നും കേൾക്കാതെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുവാണ്. എന്താ എന്ത് പറ്റി മോനെ? എന്റെ റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട്? റാങ്ക് ഉണ്ടോ മോനെ? ആ പ്രാർത്ഥനക്കാരി സൂസന്റെ മോളെക്കാലം ഉണ്ടോ മോനെ? അവള് പരീക്ഷാ സമയത്തും സൺഡേ സ്കൂളും യൂത്ത് ഫെലോഷിപ്പും ഒക്കെ ആയി നടക്കുവായിരുന്നു. സൂസനാന്റിയുടെ മോക്ക് റാങ്ക് ഉണ്ട്. ഞാൻ തോറ്റുപോയി മമ്മി. അയ്യോ, ഇത്രയും പഠിച്ചിട്ട് എന്റെ മോൻ തോറ്റുപോയെന്നു? എന്റെ പൊന്നെ, നേരെ ചൊവ്വെ ആഹാരം പോലും കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്ന് എന്റെ മോൻ പഠിച്ചതാണല്ലോ. എത്ര രൂപയാ ഞാൻ ഇവന് വേണ്ടി ചെലവാക്കിയതെന്ന് അറിയാമോ?
മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി രാത്രിയും പകലും ഞാൻ എത്ര അധ്വാനിച്ചു. അച്ഛോ, ഞാനിനി എന്തു ചെയ്യും? ഡെന്നീസേ, നീ വിഷമിക്കാതെ. ഞാൻ നിന്നെ ഒരു നാളും കഴിഞ്ഞില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ് മാത്രമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല അച്ഛോ. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും സാധ്യമാവില്ല മോനെ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു എന്നുള്ളത് നീ വായിച്ചിട്ടില്ലയോ? അച്ഛ, എന്നോട് ക്ഷമിക്കണം. എല്ലാം എന്റെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. മക്കളെ പള്ളി വിടാനും ദൈവവചനം പഠിപ്പിക്കാനും ഞാൻ ശ്രമിച്ചില്ല അച്ഛോ. കുടുംബ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ കാരണം സമയം പോകുമല്ലോ എന്ന് കരുതി കുഞ്ഞുങ്ങളെ ഞാൻ അതിനുവേണ്ടി നിർബന്ധിച്ചില്ലല്ലോ അച്ഛോ. അമ്മച്ചി, അമ്മച്ചി അനുഭവത്തിൽ നിന്ന് പറഞ്ഞതിലൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. സോളമാ, നമ്മുടെ വീട്ടിൽ അവസാനമായി പ്രാർത്ഥന യോഗം വെച്ചത് എന്നാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ 70th ബർത്ത്ഡേ. അത് കഴിഞ്ഞ് കോവിഡ് എന്ന പേരിൽ ഈ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ? മോനെ, നമ്മുടെ ഭവനം പ്രാർത്ഥനകൾക്കായി തുറന്നു കൊടുക്കുക. ആളുകൾ കടന്നു വരട്ടെ, ഈ വീട്ടിൽ നിന്നും സ്തോത്രം ഉയരട്ടെ, അത് തലമുറകൾ കണ്ടു പഠിക്കട്ടെ. അച്ഛ, ഇനി ഇടവക മിഷനും ഏരിയ പ്രാർത്ഥനയും എല്ലാം ഇവിടെ വെക്കണം അച്ഛോ. എന്റെ മക്കളും അത് കണ്ട് വളരട്ടെ, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറകൾ അവ മറന്നുപോകും. സോളമ, എഴുത്തും വായനയും പഠിപ്പും ഇല്ലാഞ്ഞിട്ടും നമ്മുടെ പൂർവ്വമാതാപിതാക്കൾ ആരാധനയും ഏകാഗ്ര ഹൃദയത്തോടെ ലയിച്ചു. ആരാധനയുടെ നീളവും വീതിയും അളന്നിട്ടല്ല, ഹൃദയവും മനസ്സും സർവസ്വവും ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ആരാധനയ്ക്ക് നീളം കൂടിയതായി അവർക്ക് തോന്നിയില്ല. അത് അനുഗ്രഹമായിട്ടാണ് അനുഭവപ്പെട്ടത്. ആ അനുഗ്രഹം മക്കൾക്കും കൊച്ചുമക്കൾക്കും ലഭിച്ചു. ഈ വിദേശ രാജ്യത്ത് നമ്മുടെ ദൈവാലയം സ്ഥാപിതമായിട്ട് ഇന്നേക്ക് 50 കഴിഞ്ഞു. നമുക്ക് ലഭിച്ച അനുഗ്രഹം നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ക്രിസ്തു വരുവോളമുള്ള തലമുറകൾക്കും ലഭിക്കുന്നു. സമ്പത്തല്ല, ആരാധനയും വേദപഠനവുമാണ് നാം മക്കൾക്ക് കൈമാറേണ്ടത്. സമ്പത്ത് നശിച്ചു പോകും, എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിവയാകട്ടെ നമ്മുടെ അർത്ഥമാക്കി. അതിനായി നമുക്ക് ഒരുമിച്ചുള്ള രക്ഷിക്കാനുള്ള ദൈവത്തെ മാറ